സദ്ഗുരു ഇന്നത്തെ ലോകത്തൊരു രക്ഷിതാവ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് രക്ഷകർത്തൃത്വം ഒന്നാന്തരം ഒരു തമാശയാണ് ഇങ്ങനെ നന്നായി നിറവേറ്റാമെന്ന് ഇന്നോളം ആർക്കും പിടിയില്ലാത്തൊരു കാര്യമാണ് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത് അല്ലേ ആർക്കും തന്നെ ആർക്കും തന്നെ അറിയില്ല കുട്ടികളെ വളർത്താനുള്ള ഏറ്റവും നല്ല വഴി ഏതാണ് ചെയ്തത് പന്ത്രണ്ട് കുട്ടികളുണ്ടെങ്കിലും അവർ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയായിരിക്കും പതിനൊന്നെണ്ണത്തെയും നന്നായി വളർത്തിയിട്ടുണ്ടാവാം പക്ഷെ പന്ത്രണ്ടാമത്തേത് നിങ്ങൾക്ക് പണി തരും എന്നാലും അവരെ നന്നായി വളർത്താൻ നിങ്ങൾ ആഗ്രഹിക്കും ഏറ്റവും നല്ല മാർഗം എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ ആദ്യം വേണ്ടത് നിങ്ങൾ നിങ്ങളെ തന്നെ ശരിയാക്കി എടുക്കുക സ്വയം ഉയരാൻ ആവശ്യത്തിന് സമയം കണ്ടെത്തുക ആത്മനിരീക്ഷണം നടത്തുക ഞാൻ എങ്ങനെയാണ് എങ്ങനെ ഇരിക്കുന്നു നിൽക്കുന്നു സംസാരിക്കുന്നു എന്തെല്ലാം ചെയ്യുന്നു ചെയ്യുന്നില്ല ഇങ്ങനെ നിങ്ങൾ നിങ്ങളെ തന്നെ ശ്രദ്ധയോടെ നോക്കണം കാരണം കുട്ടികൾ എളുപ്പത്തിലെല്ലാം ഗ്രഹിക്കുന്നു അനുകരിക്കുന്നു നിങ്ങൾ ചെയ്യുന്നതിനെ പെരുപ്പിച്ച് കാണുകയും ചെയ്യുന്നു അപ്പോൾ ഒന്നാമതായി ചെയ്യേണ്ടത് ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ നിങ്ങളെ തന്നെ മാറ്റിയെടുക്കുക മറ്റുള്ളവർ അംഗീകരിച്ചെന്ന് വരില്ല അതല്ല കാര്യം ഒന്നുമില്ലെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങൾ മാറിയല്ലോ ഏറ്റവും കുറഞ്ഞത് അത്രയെങ്കിലും നിങ്ങൾ ചെയ്യണം മറ്റൊരാളുടെ നിലവാരത്തിലേക്ക് ഉയരാൻ നിങ്ങൾക്ക് സാധിച്ചെന്ന് വരില്ല അവർ നിങ്ങൾക്കായി നിശ്ചയിച്ച മാനദണ്ഡങ്ങളും വശമില്ല അതുകൊണ്ട് കുറഞ്ഞ പക്ഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിലെങ്കിലും നിങ്ങളായിത്തീരണം അത് വളരെ നിർബന്ധമാണ് പക്ഷെ അത് ആവശ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കുക മാത്രമേ ഉള്ളൂ അത് നിങ്ങളെ നല്ലൊരു രക്ഷിതാവാക്കണമെന്നില്ല എന്നാലും അതിനാവശ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു ശരിയായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് രക്ഷകർത്തൃത്വത്തിന്റെ വലിയൊരു ഭാഗം തന്നെ വലിയൊരു ഭാഗം ശരിയായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുമ്പോൾ അത് ആനന്ദത്തിന്റെ സ്നേഹത്തിന്റെ സുരക്ഷയുടെ അച്ചടക്കത്തിന്റെ ഒരു വലയം നിങ്ങൾക്ക് വേണ്ടിയും വീട്ടിലും തീർക്കുമ്പോൾ കുട്ടികൾ തനിയെ വളർന്നുള്ളൂ തീർച്ചയായും അവർക്ക് നല്ല അവസരങ്ങൾ ഒരുക്കണമെന്നുണ്ട് നിങ്ങൾക്ക് പക്ഷെ നമുക്ക് കഴിയുന്നത്ര മാത്രമേ അവസരങ്ങൾ നൽകാൻ സാധിക്കൂ അല്ലേ അതെ നമുക്ക് പ്രാപ്യമല്ലാത്തത് നമുക്കൊരിക്കലും അവർക്ക് നൽകാൻ സാധിക്കില്ല നമ്മുടെ പരിമിതികൾക്കനുസരിച്ച് നമുക്ക് എന്തും ചെയ്യാനാവൂ ആ മേഖലയിൽ നിങ്ങൾ പരമാവധി മികച്ചത് നൽകുമെന്ന് എനിക്ക് ഉറപ്പാണ് പക്ഷെ പ്രധാനം എങ്ങനെയുള്ള മനുഷ്യരെയാണ് നിങ്ങൾ വാർത്തെടുക്കുന്നതെന്നതാണ് എന്നതാണ് അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളെങ്ങനെയുള്ള മനുഷ്യനാണെന്നത് കുട്ടികളെ വളർത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് അതുകൊണ്ട് നിങ്ങളുടെ ഭാര്യ ഒരു അമ്മയാവാൻ പോകുമ്പോൾ നിങ്ങൾക്കും അതൊരു പരിവർത്തനത്തിൻ്റെ സമയമാണ് കാരണം മറ്റൊരു ജീവൻ കൂടി വരികയാണ് നിങ്ങളെ നിങ്ങൾക്ക് തന്നെ വെറുപ്പാണെങ്കിൽ മറ്റൊരു ജീവൻ ഒരു വിധത്തിലും ആ വഴിക്ക് പോവേണ്ട അല്ലേ അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന അവബോധം ഉണ്ടാവേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ പ്രധാനപ്പെട്ടതാണ് എന്താണ് നമ്മൾ പഠിപ്പിക്കേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കുട്ടികളെ നാം പഠിപ്പിക്കേണ്ടത് എന്തിനെക്കുറിച്ചും ചോദിക്കാനുള്ളൊരു ധൈര്യമാണ് എന്നാൽ സംശയബുദ്ധിയോടെയല്ല അറിയാനുള്ള സത്യസന്ധമായ ദാഹം കൊണ്ടാവണം ചോദ്യം ചെയ്യുന്നത് വളരെ മോശം രീതിയിലാവാം ആരോഗ്യപരവുമാവാം ആളുകൾ ചോദ്യം ചെയ്യുന്നത് തനിക്ക് ചുറ്റുമുള്ളതെല്ലാം മഹാമോശമാണെന്ന സംശയത്തിൽ നിന്നാണ് അതൊരു രോഗമാണ് എന്നാൽ ഒരു ചോദ്യത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം ഒരു ചോദ്യം നിങ്ങളുടെ ഉള്ളിലേക്ക് ആഴത്തിലിറങ്ങിച്ചെല്ലാനുള്ള ഒരു ഉപാധിയാണല്ലേ അതെ ചോദ്യങ്ങൾ തന്റെ ഉള്ളിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു ഉപാധി തന്നെയാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം അതാണ് കുട്ടികളുടെ മനസ്സിലേക്കും ഈ ബോധം കൊണ്ടുവന്നാൽ അവർക്ക് എന്തിനെക്കുറിച്ചും ചോദിക്കാം നിങ്ങളെ വരെ ചോദ്യം ചെയ്യാം നിങ്ങളെ വരെ നിങ്ങളത് അനുവദിക്കുകയാണെങ്കിൽ ആരോഗ്യപരമായി എല്ലാവർക്കും എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് വിചാരിച്ച് വെറുതെ ചോദ്യം ചെയ്യുന്നതല്ല ഇത് സാധ്യമായാൽ കുട്ടിയുടെ വിവേകം പ്രവർത്തനക്ഷമമായിരിക്കും അവനൊരു ഡോക്ടറോ എൻജിനീയറോ ഒക്കെ ആകുമെന്ന് അതിനർത്ഥമില്ല ഒരു കാര്യം ഉറപ്പാണ് അവരുടെ വിവേകം സജീവം ആവശ്യമായ ശാരീരിക പ്രക്രിയകളിലൂടെ കൊണ്ടുപോയി അവൻ ആരോഗ്യകരമായ ശരീരവും ഊർജസ്വലമായ വിവേകവും കൊടുത്ത് നിങ്ങൾക്കാവുന്ന വിധത്തിൽ വേണ്ടത്ര വിദ്യാഭ്യാസം നൽകി എന്തിനോടെങ്കിലും താതാത്മ്യം പ്രാപിക്കാതെ വളർത്തുകയാണെങ്കിൽ ഒന്നിനോടും താതാത്മ്യപ്പെടാതെ വളർത്തുകയാണെങ്കിൽ നിങ്ങൾ അവന്റെ വിവേകത്തെ ഒന്നിനോടും താതാത്മ്യപ്പെടാൻ നിർബന്ധിക്കുന്നില്ലെങ്കിൽ അവന്റെ മനസ്സ് തുറന്നതാണെങ്കിൽ ഇപ്രകാരം കുട്ടിയെ വളർത്തിയാൽ അവന്റെ ജീവിതത്തിൽ ഏറ്റവും മികച്ചത് തന്നെ അവൻ കാഴ്ചവെക്കും മറ്റാരെയെങ്കിലും പോലെ ആവണമെന്നില്ല എന്നാൽ സാധ്യതകളെ അവൻ പരമാവധി വികസിപ്പിക്കും തീർച്ചയായും അവൻ ജീവിതത്തിൽ കണ്ടുമുട്ടുന്നവർ ഉണ്ടാവുന്ന സംഭവങ്ങൾ ചെന്നുപെടുന്ന സാഹചര്യങ്ങൾ അതല്ലെങ്കിൽ ആധ്യാത്മികമായൊരു ലോകത്തേക്ക് വന്നുപെടുമോ ഒരു യുദ്ധഭൂമിയിലേക്ക് വന്നുപെടുമോ എവിടെയാണ് ചെന്നുപെടുന്നതെന്ന് ആർക്കും അറിയില്ല അത് നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല അല്ലേ എന്നാൽ നമ്മൾ കുട്ടികൾക്കായി സ്നേഹത്തിൻ്റെ ധ്യാനത്തിൻ്റെ ഹൃദയവിശാലതയുടെ ഒരു അന്തരീക്ഷമാണ് സൃഷ്ടിക്കുന്നതെങ്കിൽ ഒന്നിനോടും താതാത്മ്യപ്പെടുന്നില്ലെങ്കിൽ മുൻവിധികൾ ഉണ്ടാവില്ല മുൻവിധികളില്ലാതെ സ്നേഹത്തിൻ്റെയും ഹൃദയവിശാലതയുടെയും അന്തരീക്ഷത്തിലാണ് വളർത്തുന്നതെങ്കിൽ അവർ നന്നായി ജീവിക്കും പക്ഷെ ഉറപ്പൊന്നുമില്ല കാരണം സമൂഹത്തിൽ മറ്റു പല സ്വാധീന ശക്തികളുമുണ്ട് നാളെ അവർ ചെന്നുപെടുന്നത് ആരുടെ കൈകളിലാവുമെന്ന് പറയാനാവില്ല അല്ലേ അവരുടെ നന്മയ്ക്കായി നിങ്ങളെല്ലാം ചെയ്യുന്നുണ്ടാവും എന്നാലും നാളെ ഒരു അവർ എത്തിച്ചേരുന്നത് ആരുടെ കൈകളിലാണെന്ന് ആർക്കും അറിയില്ല രക്ഷിതാക്കളെ ഏറ്റെടുക്കുന്ന സാഹസം അതാണ് എല്ലായ്പ്പോഴും നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും മികച്ചത് ചെയ്തുവോ ഇല്ലയോ എന്നതാണ് കാര്യം അതാണ് ജീവിതത്തിൽ പ്രധാനം